കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടി വിയിലെ ഫെങ് ഷുയ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കിച്ചൺ അടുക്കളയെ പറ്റിയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഒരു അടുക്കള നമുക്ക് എങ്ങനെ ഗുണങ്ങൾ തരുന്നു അല്ലെങ്കിൽ എങ്ങനെ ദോഷങ്ങൾ തരുന്നു എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നത്. അടുക്കളയെ സംബന്ധിച്ചിടത്തോളം അടുക്കളയിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, അടുക്കളയിൽ സ്റ്റൗ അല്ലെങ്കിൽ അടുപ്പ് ഏത് ഭാഗത്താണ് ഇരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. ഇതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലമെന്ന് പറയുന്ന അടുക്കളയുടെ തെക്ക് കിഴക്ക് മൂലയാണ്, അഗ്നികോണാണ് ഇതിലെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലം. ഈ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് രാവിലെ എണീറ്റ് ആദ്യത്തെ ഇത് അടുപ്പിലേക്ക് തീ പകരുന്നത് അഗ്നികോണിലുള്ള ആ ഒരു മൂലയിലുള്ള അടുപ്പിൽ കത്തിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റൗ ആണെങ്കിൽ ആ സ്റ്റൗ ഇരിക്കുന്നത് ആ വീട്ടിലെ ഗൃഹനാഥൻ്റെ ഭാഗ്യ ദിക്കിലേക്ക് നോക്കിയാണോ സ്റ്റൗ ഇരിക്കുന്നതെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് നാല് ദിക്കുകളുണ്ട്. നാല് ദിക്കുകൾ ഭാഗ്യവും നാല് ദിക്കുകൾ ദോഷവുമുണ്ട്. അപ്പോഴത്തേക്ക് അത് അതിൻ്റെ കുവാനമ്പർ അനുസരിച്ചിട്ടാണ് അത് കണ്ടുപിടിക്കുന്നത്. അത് കഴിഞ്ഞ ഞാനൊരു എപ്പിസോഡിൽ നിങ്ങളായിട്ട് അത് ഷെയർ ചെയ്തതാണ്. അപ്പം അത് എങ്ങനെയാണ് ആ വ്യക്തിയുടെ കുവാനമ്പർ എന്ന് കണ്ടുപിടിക്കുക. കുവാനമ്പർ എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം അയാളുടെ ഭാഗ്യ ദിക്കിലേക്ക് ഈ നോബ്, ആ സ്റ്റൗവിൻ്റെ നോബ് വരുന്ന രീതിയിൽ അത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഗൃഹനാഥനെ ഒത്തിരി സപ്പോർട്ട് ചെയ്യും. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം കുവാനമ്പർ 8 കുവാനമ്പർ ആയിട്ടുള്ള ഒരു വ്യക്തി, അപ്പം ഈ സ്റ്റൗവിൻ്റെ നോബ് ഇരിക്കുന്നത് ഇത് സ്റ്റൗവിൻ്റെ നോവ് ഇരിക്കുന്നത് തെക്ക് ഭാഗത്തോട്ട് നോക്കിയാണ് സ്റ്റൗവിൻ്റെ നോവ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിൻ്റെ ഭാഗ്യ ദിക്കിൽ തെക്കില്ല. അങ്ങനെയാണെങ്കിൽ സ്റ്റൗ ഒരു അല്പം ടിൽറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ സ്റ്റൗവിൻ്റെ നോവ് സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലേക്ക് വരും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗ്യ ദിക്കിൽ ഈ സൗത്ത് വെസ്റ്റ് ഡയറക്ഷനുണ്ട്. അങ്ങനെ ആ വ്യക്തിയുടെ ഭാഗ്യ ദിക്ക് ഏതാണെന്ന് നോക്കിയിട്ട് ആ ദിക്കിലോട്ട് സ്റ്റൗവിൻ്റെ നോവ് കറക്റ്റ് ചെയ്ത് വെക്കുന്നത് ഒത്തിരിയേറെ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഗുണങ്ങൾ ആ ഗൃഹനാഥൻ ഉണ്ടാക്കാനായിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു റെമഡിയാണിത്. പക്ഷെ നല്ല ഒത്തിരി മാറ്റങ്ങൾ ആ വ്യക്തിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഒരിക്കലും നമ്മൾ സ്റ്റൗ അല്ലെങ്കിൽ അടുപ്പ് പറ്റിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഫ്രിഡ്ജോ അല്ലെങ്കിൽ സിങ്കോ വരാൻ പാടില്ല. ഇത് രണ്ട് വിരുദ്ധ ശക്തികളാണ്. പഞ്ചഭൂതങ്ങളിൽ വരുന്ന രണ്ട് എലമെൻ്റാണ് ഒന്ന് ഈ അഗ്നിയും ഒന്ന് ഈ വെള്ളവും എന്ന് പറയുന്നത്. ഇത് മുഖാമുഖം ഇരിക്കുകയാണെങ്കിൽ ആ വീട്ടിൽ കലഹം അല്ലെങ്കിൽ വഴക്കൊഴിഞ്ഞൊരു നേരം ഉണ്ടാവില്ല. അപ്പോൾ ഇത് തങ്ങളിൽ ഒരിക്കലും മുഖാമുഖം വരുന്നത് അത്ര നല്ലതല്ല. അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് കഴിഞ്ഞ് മറ്റൊരു സാധനം എന്ന് പറയുന്നത് മെഡിസിൻസ് ആണ്. പലരും ഇന്ന് മെഡിസിൻ സൂക്ഷിക്കുന്നത് അവരുടെ അടുക്കളയിലാണ്. അപ്പോൾ നമ്മൾ അടുക്കള ഭക്ഷണത്തിന് വേണ്ടിയുള്ള സ്ഥലമാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ ഉള്ള കാലം മൊത്തവും നമ്മൾ മരുന്ന് കഴിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഇതുണ്ടാകും. അതുകൊണ്ട് യാതൊരു കാരണവശാലും അടുക്കളയിൽ മരുന്നുകൾ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ വരുന്ന മറ്റൊരു ഇതെന്ന് പറയുന്നത് ഫ്രിഡ്ജിൻ്റെ ഡയറക്ഷൻ. ഫ്രിഡ്ജ് അടുക്കളയിൽ വയ്ക്കാൻ ഏറ്റവും അനുയോജ്യമായ രണ്ട് സ്ഥലങ്ങളുണ്ട്. ഒന്ന്, അടുക്കളയുടെ വടക്ക് ഭാഗത്ത് ഫ്രിഡ്ജ് സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ അടുക്കളയുടെ തെക്ക് കിഴക്ക് ഭാഗത്തും ഫ്രിഡ്ജ് വയ്ക്കാൻ നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെയാണ് നമ്മളുടെ അടുക്കള വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വരികയാണെങ്കിൽ അത് ഗൃഹനാഥനെ ഒത്തിരി ദോഷം ഉണ്ടാക്കും. അത്തരത്തിൽ ആർക്കെങ്കിലും വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അടുക്കള ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പൊതുവെ കുറവായിരിക്കും. അത് ബന്ധുക്കളിലായാലും അയൽക്കാരിലായാലും ഗൃഹനാഥൻ്റെ കഴിവിനനുസരിച്ച് ഒരു ഉയർച്ച ഇല്ലാത്തൊരവസ്ഥയായിരിക്കും. അങ്ങനെയുള്ള ദോഷങ്ങൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള അടുക്കള കൊണ്ട് ഗൃഹനാഥന് വരാം. അങ്ങനെ അടുക്കള ഉള്ളവർ ഈ ഭാഗത്ത് കരിക്കട്ട അടുക്കളയ്ക്കകത്ത് കരിക്കട്ട ഒരു ബൗളിനകത്ത് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. രണ്ടാഴ്ച കൂടുമ്പോൾ ഈ കരിക്കട്ട മാറ്റി പുതിയ കരിക്കട്ട വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ഗൃഹനാഥന് അഭിവൃദ്ധി ഉണ്ടാവാനും അടുക്കളയെ ഒരു സന്തുലനാവസ്ഥയിലേക്ക് കൊണ്ടുവരാനും നല്ലതാണ്. ഇതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കള എപ്പോഴും ഫയർ എനർജിയാണ് കൂടുതലായിട്ട് അവിടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് റെഡ്, ഓറഞ്ച്, പിങ്ക് എന്നീ കളറുകൾ പരമാവധി അടുക്കളയിൽ നിന്നും ഒഴിവാക്കുന്നത് നല്ലതാണ്. ഇത്തരം നിറങ്ങൾ കൂടുതലായിട്ട് അടുക്കളയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അഗ്നിബാധയ്ക്കുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൻ്റെയും മറ്റേ സ്റ്റൗവിൻ്റെയും കൂടെ ഇടയ്ക്ക്, അതായത് അഗ്നിയുടെയും ജലത്തിൻ്റെയും കൂടെ ഇടയിലേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ഈ വിൻചെയം. വിൻചെയം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വുഡിൻ്റെ വിൻചെയം നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. മുളയുടെ തണ്ടുകളാണത്. നാല് തണ്ടുള്ള വിൻചെയം വാങ്ങിച്ചിട്ട് ഈ ഭാഗത്ത് അതിനെ ഒരു പ്രോഗ്രാം ചെയ്ത് നമുക്ക് എന്ത് കാര്യം നമ്മൾ എന്ത് ടൂൾ ഉപയോഗിക്കുമ്പോഴും ആ കാര്യത്തിലേക്ക് ഒരു പ്രോഗ്രാം ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എനർജി വളരെ വലുതായിരിക്കും. മാത്രമല്ല അതിലേക്കൊരു എനർജി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒത്തിരി എനർജികളുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എപ്പോഴും ഒരു കൺസൾട്ടിനെ കൊണ്ട് ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിസൾട്ട് 10 മടങ്ങ് വർദ്ധിക്കുന്നതായിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു ടൂൾ അവിടെ ഉപയോഗിക്കും.
ഉപയോഗിക്കുക, അവിടെ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ പരിഹാരം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എപ്പോഴും വെള്ളവും പിന്നെ അഗ്നിയുമായ മിനിമം 2 അടിയെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് സിങ്ക് ഇരിക്കുന്നതിനോട് സമീപത്ത് തന്നെയാണ് നമ്മുടെ സ്റ്റൗവും ഇരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് 2 അടിയുടെ ഒരു ഗ്യാപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ലക്കി ബാമ്പു വാങ്ങിച്ചിട്ട് ഇതിൻ്റെ 2 കൂടെ ഇടയിൽ അത് സ്ഥാപിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നല്ല ദോഷത്തെ മറികടക്കാനായിട്ട് അത് സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ വടക്ക് പടിഞ്ഞാറ് നമ്മൾ വീട് വെച്ച് പോയി, വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമ്മൾ വീടിൻ്റെ അടുക്കള വന്നു പോയെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം പിന്നെ അത് ഉടനെ പൊളിച്ചു കളയാൻ നിൽക്കേണ്ട കാര്യമില്ല. അതിന് ഫെങ് ഷുയിൽ റെമഡികളുണ്ട്. ഫെങ് ഷുയെ എല്ലാവരും ഇത്തിരി ഇഷ്ടപ്പെടുന്നതിൻ്റെ ഒരു പ്രധാന കാരണങ്ങൾ തന്നെ പൊളിച്ചു മാറ്റലുകൾ ഫെങ് ഷുയിൽ ഇല്ല. ഇപ്പം നമ്മളൊരു സ്വന്തം വീടോ അല്ലെങ്കിൽ ഒരു വാടക കെട്ടിടമോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ആണെങ്കിൽ പോലും നമുക്ക് വെച്ചുപോയ സംഭവത്തെ മറികടക്കാനായിട്ടും നമ്മുടെ ദോഷങ്ങളെ പരമാവധി കുറച്ച് ജീവിതത്തിലെ നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് ഫെങ് ഷുയ് നിങ്ങളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ഇപ്പം ഇതിലെ ടിപ്സുകൾ കേട്ടിട്ടും അല്ലെങ്കിൽ മറ്റ് പല രീതികളിൽ നിന്ന് ഇതിനെക്കാട്ടും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒരുപാട് ആൾക്കാർ ഇന്ന് ഫെങ് ഷുയ് ടൂളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ടൂളുകൾ ഉപയോഗിച്ചിട്ട് ഒരുപാട് ആൾക്കാർക്ക് ഒത്തിരി പിന്നെ നേട്ടങ്ങൾ ഇതിലൂടെ, അതായത് വളരെ തുച്ഛമായ പൈസയ്ക്ക് ഒരുപാട് നേട്ടങ്ങൾ അവരുടെ തുച്ഛമായ പൈസ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ടൂൾസിൻ്റെ കാര്യത്തിലാണ്. ടൂൾസ് വളരെ തുച്ഛമായ പൈസയ്ക്കുള്ള ടൂൾസുകൾ വാങ്ങിച്ചു വെച്ച് അതിൽ നല്ല നേട്ടങ്ങൾ കിട്ടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഒത്തിരി ആൾക്കാർ നമ്മളത് ഫോൺ ചെയ്ത് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങൾക്കൊരു അടുക്കള ഇപ്പോൾ ഓൾറെഡി വന്നുപോയി ഗൃഹനാഥന് അത് ദോഷമായിട്ടാണ് അടുക്കള നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 6 പൈപ്പിൻ്റെ ഒരു വിൻചിയും 6 റോഡ് വിൻചിയും വാങ്ങിച്ച് അത് പ്രോഗ്രാം ചെയ്ത് എനർജൈസ് ചെയ്തിട്ട് വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഹാങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കൊരു 10-21 ദിവസത്തിനകത്ത് വെച്ച് തന്നെ അതിൻ്റെ മാറ്റം നിങ്ങൾക്ക് അത് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരം ടൂളുകൾ ഉപയോഗിക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ ദോഷങ്ങളെ പരമാവധി മറികടക്കാനും ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാവാനും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.